ഹായ്, നമസ്കാരം. ഞാൻ അജിത്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് കേട്ടോ. ഇത് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് വന്യജീവികളെ ഇഷ്ടപ്പെടുന്നവർ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അത് വേറെങ്ങുമല്ല, കെനിയയിലെ മൊസൈ മാറയിൽ. ഞാൻ 5 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഒന്ന് വരണമെന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മലയാളികൾ എവിടെയാണെങ്കിലും ഈ ലോകത്ത് എവിടെയും മലയാളികളുണ്ട്, മലയാളികൾ എവിടെയാണെങ്കിലും അവിടെ ഒരു ക്ഷേത്രമോ പള്ളിയോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് എൻ്റെ മുന്നിൽ. ഇവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമ്മുടെ കാഴ്ചകൾ ഈ കെനിയയിലെ അത്ഭുതകരമായ കാഴ്ചകൾ, വൈൽഡ് ലൈഫിൻ്റെ പാരഡൈസ്, അവിടുത്തെ കാഴ്ചകളുമായി ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. ഇത് ശ്രീറാം മന്ദിർ. ഇതൊരു നോർത്ത് ഇന്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഉള്ള ഒരു അമ്പലമാണ്. ഇതിൻ്റെ അകത്ത് വേറൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് ആ എൻറ്റയർ വീഡിയോ അത് കാർഡ് എററായിപ്പോയി. അങ്ങനൊരു ട്രാജഡി ഉണ്ടായി. അപ്പോൾ ഇത്തവണ ഏതായാലും അത് അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഈ കാഴ്ചകൾ ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വിശ്വസിക്കുന്നു. ഈ അയ്യപ്പ ക്ഷേത്രത്തിന് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് മലയാളികളാണ്. അവിടെ പൂജാരിയായിട്ടുള്ളതും മലയാളി തന്നെയാണ്. ഇവിടെ ഈ അടുത്ത് ഒരു കൊടിമരം, കേരളത്തിൽ നിന്നും വലിയ ഒരു തേക്കിൻ്റെ കൊടിമരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മരം ഷിപ്പിൽ ഇവിടെ കൊണ്ടുവരികയും ഇവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആക്കി ഒരു വലിയ കൊടിമരം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ആ വാർത്തകളെ കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണമെന്നും കാണണമെന്നും വീഡിയോ പകർത്തുന്നതും പകർത്താനും എല്ലാം എനിക്കൊരു ആഗ്രഹം തോന്നി. അതാണ്. അപ്പോൾ ഇവിടെ നിന്നാവട്ടെ നമ്മുടെ ഇത്തവണത്തെ മസൈ മാറ കാഴ്ചകൾ. അതാണ് രാം മന്ദിർ. ശ്രീരാമ ക്ഷേത്രമാണ്. അതിന് തൊട്ടടുത്താണ് നമ്മുടെ അയ്യപ്പ ക്ഷേത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ അയ്യപ്പ ക്ഷേത്രം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ പുതിയ കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അകത്ത് കയറി അവിടുത്തെ പൂജാരി തിരുമേനോട് ചോദിക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങളെന്നറിയാം. അപ്പോൾ അമ്പലം കാണാം. അപ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ തിരുമേനി, അദ്ദേഹം തിരുമേനിയുടെ പേര് വിഷ്ണു നമ്പൂതിരി. അദ്ദേഹം പാലയിരുന്നു അല്ലേ? അല്ല, ഞാൻ കൊല്ലം കൊല്ലം കൊട്ടാരം കൊല്ലത്ത് നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തുന്നിടത്താണ് 5 വർഷമായി. 5 വർഷമായി അല്ലേ. ഇപ്പൊ ഈ കൊടിമരത്തിന്റെ വിശേഷം നമ്മൾ അറിഞ്ഞപ്പോൾ, ഇതില്ല അല്ല, ഇതിന്റെ പേപ്പറിൽ അന്ന് ന്യൂസ് കണ്ടത്, അവിടുന്ന് തേക്ക് കൊണ്ടുപോകും ഇട്ട് സീസൺ ചെയ്ത് മുംബാസയില് ഇറക്കി അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് പൂജാരി കാര്യങ്ങളൊക്കെ നടത്തി. രണ്ടാഴ്ചയായുള്ളൂ പ്രതിഷ്ഠ. അപ്പോ അതിന്റെ എല്ലാ പുതുമയോടു കൂടി നമുക്കത് കാണാം. മാല പോലും പോയിട്ടില്ല. അതിന് ആരായിരുന്നു ചെയ്ത? അതിന് വല്ല തന്ത്രി പോലും? അഞ്ചെട്ട് പേര് നാട്ടിൽ നിന്ന് എല്ലാ കൊല്ലം തന്ത്രിമാരെല്ലാവരും എല്ലാവരും ഉണ്ടായിരുന്നു. ഓ, അയശ്ശേരി അയശ്ശേരി. തിരുമേനി പോകണം എത്ര ആളായി? 5 വർഷമായി. ഞാൻ 5 വർഷം ഇവിടെ വന്നിരുന്നു. അന്തേ ഒരു മറ്റേ തൃശ്ശൂർ എന്നുള്ളൊരു ഇവിടെ മലയാളീസ് ആണോ? നോർത്ത് ഇന്ത്യൻസും വരും അല്ലേ? അല്ല, മലയാളീസിനാണ് കൂടുതൽ അയ്യപ്പ ടെമ്പിൾ അറിയാം. മണ്ഡലകാലം പിന്നെ വേറെ ഇവിടെ ഉത്സവമായിട്ട് മെയ് 26 പ്രതിഷ്ഠാദിനം വരുന്നു. അത് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഒരാഴ്ചത്തെ കലശവും കാര്യങ്ങളും എല്ലാ പരിപാടിയും. അതെ, ശരി ശരി. അതിനോടനുബന്ധിച്ചുള്ള പൂജകൾ ഇപ്രാവശ്യം കൂടുതലുണ്ട്. കുടിമരത്തിന്റെ സ്പെഷ്യൽ പൂജയൊക്കെ ആയിട്ട് സ്പെഷ്യൽ പൂജകളും കാര്യങ്ങളും. അവരിത് കഴിഞ്ഞ് മെയ് അവസാനം പോയി, മെയ് 28 കഴിഞ്ഞു. അതെ, ശരി ശരി. ആ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അപ്പോൾ അമ്പലം ഒന്ന് ചുറ്റി നടന്ന് കാണാം. അതെ അതെ.
നാട്ടിലെ ഇപ്പൊ മറ്റുള്ള പുഷ്പങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക, ഇവിടെ ഇവിടെ റോസാണ്. അപ്പൊ എന്തായാലും പുഷ്പം മതിയല്ലോ അല്ലേ? അപ്പോ സാറാണ് ഈ അമ്പലത്തിന്റെ സെക്രട്ടറി കമ്മിറ്റിയുടെ അല്ലേ? സാർ പേര്? എന്റെ പേര് പ്രവീൺ കുമാർ. ഇപ്പൊ ഇവിടെ ഇത് പലേന്ന് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. എന്നാലും അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ, അവിടുത്തെ ഈ എണ്ണത്തോണിയിൽ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് ഒക്കെ എത്ര ആള് എടുത്തു അതിന്? നമ്മള് ആക്ച്വലി, ഞാൻ ടോട്ടലായിട്ട് പറഞ്ഞ 2002 ഉത്സവത്തിന്റെ സമയത്താണ് നമ്മൾ തിരുമേനിയോട് ചോദിച്ചത്, നമ്മുടെ തന്ത്രി ജാതവേദൻ തിരുമേനിയോട് ചോദിച്ചത് വീട്ടിൽ കൊടിമര ആയാൽ എങ്ങനെയാന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞ് നല്ലതാണ്, ക്ഷേത്രത്തിന് ഐശ്വര്യം ഉണ്ടാവും, ഭക്തർക്കെല്ലാം നല്ലതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളിതിനെ പറ്റി പിന്നെ ചിന്തിച്ചു തുടങ്ങി. പിന്നെ നല്ലൊരു മരം നോക്കി പൈകാന്ന് പാല പൈകയിലാണ് നമുക്കൊരു മരം കിട്ടിയത്. അത് നമ്മള് 2023 March 7 നമ്മൾ അവിടെ മരം മുറിച്ചത്. അതിനെല്ലാം നമ്മൾ അവിടെ വൃക്ഷപൂജ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിലാണെങ്കിലും പക്ഷെ ഇത് കൊണ്ടുവരുന്ന വലിയ ടാസ്ക് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് നമ്മളത് വെട്ടി അവിടുന്ന് വെച്ചൂര് കൊണ്ടുവന്നു തലാദിവാസം അവിടെ. പിന്നെ തടി ഒരുക്കൽ എന്ന് പറഞ്ഞ പരിപാടിയാണ്, അതിന്റെ ഷേപ്പ് ചെയ്യുക. അതൊക്കെ ചെയ്തിട്ട് നമ്മള് തൈലാധിവാസം ചെയ്തു. 8 തൈലാധിവാസം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്രൊസീജിയറൊക്കെ ചെയ്തു. പിന്നെ അത് തന്നെ ഇതിന്റെ ബാക്കിയുള്ള ഈ ബ്രാസിന്റെ വർക്കും എല്ലാം നാട്ടിൽ തന്നെ ചെയ്തു, ഇൻക്ലൂഡിങ് നമ്മുടെ അമ്പലത്തിന് നേരെയുള്ള ശോഭാനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പാർശ്വശോഭാക്കിയല്ലേ? നാട്ടിലാണ് ചെയ്തത് എല്ലാം. കല്ലിന്റെ വർക്കൊക്കെ എല്ലാം നാട്ടിൽ. തടി കൊണ്ടുവന്നത് ഷിപ്പിലാണ്. അത് ഷിപ്പിന്റെ, അത് നമുക്കൊരു $3,600 അത്. പിന്നെ അതിന്റെ ബാക്കി അവിടെയുള്ള ചെലവുകൾ, ഇവിടെയുള്ള ഡ്യൂട്ടി കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്തു. ഇവിടെ അപ്രൂവൽസ് ഒക്കെ വേണമായിരുന്നു. ആക്ച്വലി തേക്ക് മരം എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഒരു അലോഡല്ല നാട്ടിൽ നിന്ന്. സ്പെഷ്യൽ അപ്രൂവൽ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉണ്ടായിരുന്നു, കസ്റ്റംസിന്റെ ഉണ്ടായിരുന്നു, അപ്രൂവൽസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഇവിടെ എത്ര മലയാളി കുടുംബങ്ങൾ ഉണ്ടാവും? ഏകദേശം 400 അടുത്ത് കുടുംബങ്ങളുണ്ട് ഇവിടെ. ബാച്ചിലേഴ്സും എല്ലാവരും കൂടെ കൂട്ടി അതിന് കൂടുതലുണ്ട്. പിന്നെ ഇതുമായിട്ട് സഹകരിക്കാൻ തമിഴ് ഭക്തേഴ്സ് ഉണ്ട്, ഭക്തരുണ്ട്, സൗത്ത് ഇന്ത്യൻ എല്ലാവരും ഉണ്ട്. വേറെ അമ്പലങ്ങൾ, ബാലാജിയുടെ അമ്പലമുണ്ട് ഇവിടെ, അയ്യപ്പന്റെ അമ്പലം, രണ്ടും തുടങ്ങിയിട്ട് ഇപ്പം 22 കഴിഞ്ഞു. 2002 രണ്ടമ്പലവും കയ്യിൽ വന്നത്. ഒരു മുരുകന്റെ അമ്പലമുണ്ട് ഇപ്പം, അത് ഒരു സ്ഥലമൊക്കെ വാങ്ങി ഇനിയിപ്പോ വർക്ക് ഒക്കെ തുടങ്ങണേ. റെഗുലറായിട്ട് വരുന്ന എത്ര പേരുണ്ടാവും മലയാളീസ്? മുല്ലർ എന്ന് പറഞ്ഞാല് ഓക്കെ, എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വരും. പിന്നെ ഈ ശബരിമല സീസണിൽ അങ്ങനെ അല്ല, ശബരിമല സീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 12 ദിവസം ഭജനയുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഒരു 150 എല്ലാ ദിവസവും എന്താ പറയാ, 1 ഉച്ചയോ 1 12 150 ആൾക്കാർ 12 ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ഫുഡ് കൊടുക്കും വൈകിട്ട്, ഒരു മഹാപ്രസാദം. അത് നമ്മുടെ ലേഡീസ് ഡിവോട്ടീസ് കുക്ക് ചെയ്തിട്ടാണ് ഓരോ വീടുകളിൽ നിന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മളിവിടെ കുക്ക് ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും. അപ്പൊ ഈ അയ്യപ്പ സ്വാമിയുടെ ഡിവോട്ടീസിന് തീർച്ചയായിട്ടും ഒരു അഭിമാനിക്കാവുന്ന ആളാണ് സാറ്. ഇപ്പൊ ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറയാനില്ല, എന്റെ ഡെഡിക്കേഷനോടുകൂടി ചെയ്തതും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനായിട്ടുള്ള എല്ലാ അല്ലേ. നമ്മളിപ്പോ ഇവിടെ ഇവിടെ ഇരുന്ന് തിരുമേനി, ഇവിടുത്തെ മേൽശാന്തി ആയിരുന്നു 2018 ശബരിമല മേൽശാന്തി ആയിരുന്നു. ഓ ശരി, വാസുദേവൻ തിരുമേനി ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രതിഷ്ഠയോടൊക്കെ അനുബന്ധിച്ചൊരു 4 ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ തിരിച്ചു പോയി. ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. ഓഹോ, ഇവിടെ ഇരുന്നൊരു മേൽശാന്തിയാണ് അവിടെ നമുക്ക്. അപ്പൊ ശബരിമല അയ്യപ്പ സ്വാമിയായിട്ട് ഒരു കണക്ഷൻ കൂടെ, നല്ല നല്ല കണക്ഷൻ, നല്ല പവർഫുൾ. നമ്മുടെ അയ്യപ്പ സ്വാമി ഭയങ്കര പവർഫുൾ ആണ്. സന്തോഷം കേട്ടോ. താങ്ക് യു. അപ്പോൾ കെനിയയുടെ ക്യാപിറ്റലാണ് നൈറോബി. നൈറോബിയിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. അത് ഇവിടുത്തെ ഒരു നല്ല ഹോട്ടലാണ്, ഹോട്ടൽ ബോൾയാർഡ് എന്നുള്ളൊരു ഹോട്ടൽ, നൈറോബിയിലുള്ളൊരു ഹോട്ടലാണ്. ഇവിടെയാണ് സ്റ്റേ. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ ലോക്കൽ നമ്മുടെ സിറ്റി ടൂറെല്ലാം കഴിഞ്ഞ് ഒരു ടെമ്പിളെല്ലാം വിസിറ്റ് ചെയ്ത് നമ്മൾ ഈ ഹോട്ടലിൽ സ്റ്റേ ആണ്. ഇവിടെ നല്ലൊരു ഹോട്ടലാണ്. ഇവിടെ അത്ര വലിയ എന്താ പറയുക,
വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലല്ലെങ്കിൽ ഒരു നല്ല ഫോർ സ്റ്റാർ നിലവാരം കത്തി സൂക്ഷിക്കുന്ന ഒരു ഹോട്ടലാണ്. പിന്നെ റേറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റാണ്. നല്ല ഡിന്നറായിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഇന്ത്യൻസ് ധാരാളം വരുന്നതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുഡും നമുക്ക് ഇവിടെ അവൈലബിളാണ്. പിന്നെ ആസ് യൂഷ്വൽ ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡും അതുപോലെ തന്നെ ആഫ്രിക്കൻസിൻ്റെ അധികം സ്പൈസി അല്ലാത്ത ഫുഡും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിളാണ്. ഏതും നമുക്ക് എൻജോയ് ചെയ്യാം. ഇവിടെ നല്ല സർവീസാണ് ഇവിടെ, അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ല ലോബി, അതുപോലെ തന്നെ രാത്രി നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് എൻജോയ് ചെയ്യാം. എ സിയുടെ ആവശ്യം തന്നെ ഇല്ല. പുറത്തതുപോലെ തന്നെ ഗാർഡനിൽ ഗാർഡൻ ചെയറെല്ലാം ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ഡിന്നർ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതും ഇവിടെ എൻജോയ് ചെയ്യാനുള്ള ഓപ്പൺ റെസ്റ്റോറൻറ്റ്സ് ഇവിടെയുണ്ട്. ഇവിടെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നതിൻ്റെ എൻജോയ്മെൻ്റാണ് എല്ലാവരും. നല്ലൊരു ഗാർഡൻ റെസ്റ്റോറൻറ്റും ഈ ഹോട്ടലിലുണ്ട്. ലൈവ് കിച്ചൺ ഉണ്ട്, തന്തൂരി കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കാനായിട്ട്. ലൈവ് കിച്ചൺ പ്രിപ്പയറിംഗ് തന്തൂരി. തന്തൂരി പിസ്സ. പിസ്സ, ഓക്കെ ഓക്കെ ഓക്കെ. യു ഗുഡ് നെയിം? കറ്റാന. യു സ്പെഷ്യലൈസ് ഇൻ ഓക്കെ ഓക്കെ. പിസ്സ, പിസ്സയിലാണ് അദ്ദേഹം എക്സ്പെർട്ടൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കേരളം വിട്ടാൽ എല്ലാ ഹോട്ടലുകളിലും നല്ല ഫുഡ് കിട്ടും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവിടെ അപ്പോയിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കേരളത്തിലൊരു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഹോട്ടലുകളിലും അതിൻ്റെ നന്നായിട്ട് കുക്കിങ്ങൊന്നും ഷെഫുമാരൊന്നും ആയിരിക്കില്ല അത് ചെയ്യുന്നത്. അതിൻ്റെ കുറവ് നമുക്കെപ്പോഴും അനുഭവപ്പെടാറുണ്ട്. പക്ഷെ കേരളം വിട്ടാൽ രാജ്യത്തിനകത്തും അതുപോലെ പുറത്തും നല്ല ഫുഡ് കിട്ടുന്നതിൻ്റെ കാരണം ഏറ്റവും നല്ല പണിയറിയാവുന്നവൻ പണി പഠിച്ച് അത് ചെയ്യുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് നല്ല ഫുഡ് നമുക്ക് കിട്ടും. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമ്മുടെ കെനിയയിൽ നൈറോബിയിലൊരു ഹോട്ടലിലെ ബുക്സിൻ്റെ കളക്ഷൻസിൽ ഒരു നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ബുക്സ് കണ്ടു. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതാണ്, അത് വേറെ ഒന്നുമല്ല ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ 3 ബുക്സ് ഇവിടെ ഉണ്ട്. അതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്. അപ്പോൾ ഭഗവത്ഗീതയുടെ ഇമ്പോർട്ടൻസ് ലോകം എല്ലായിടത്തും അറിയുകയും അതുപോലെ തന്നെ ആ ബുക്സിനുള്ള പ്രാധാന്യവും അതിൻ്റെ എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ജനത കൂടിയുണ്ടെന്നുള്ളത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഭഗവത്ഗീത കാലാതീതമാണ്, എല്ലാ കാലത്തും സൂട്ടബിളായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അങ്ങനൊരു കാര്യം കൂടി ഭഗവത്ഗീതയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഭഗവത്ഗീത ഇവരുടെ ഈ ചെറിയ ലൈബ്രറിയിൽ ഉൾപ്പെടുത്താൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. നമുക്ക് മസേമാറി ചെന്നിട്ടുള്ള കാഴ്ചകളും മസേമാറിലേക്ക് പോകുന്ന കാഴ്ചകളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ കെനിയയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇവിടുത്തെ വൈൽഡ് ലൈഫ് പാരഡൈസായ മസൈ മാറയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവിടെ എത്തും വരെയുള്ള കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള സഫാരിയും ആഫ്രിക്കൻ മസൈകളുടെ വില്ലേജ് വിസിറ്റും അവിടുത്തെ സ്റ്റേയും ഉൾപ്പെടെയുള്ള കാഴ്ചകളും എല്ലാം അടുത്ത ഭാഗങ്ങളിൽ കാണിക്കാം. ദയവായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.